फ्रेंड्स वेलकम बैक टू माय चैनल इन या वन चीज बोलि रेसीपीयुटा वाले सिंपल तैयार पटर स्नाद कुछ चेरवको नम्बे वीटी ते ना कुछ तैयार पटो ना अटिपी स्ना अब या स्ना तैयार नमुक नोक अवड़ोर पान वे अल्प और रु टेबू വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് ഉള്ള മൂന്ന് സവാള ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് വഴറ്റി എടുക്കാം സവാള പെട്ടെന്ന് വഴറ്റി കിട്ടാൻ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഇപ്പോൾ സവാള നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് എരിവിനു വേണ്ട പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ മൂന്ന് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞു ചേർത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട് ഇനി നന്നായി ഒന്ന് വഴറ്റി എടുക്കാം നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വലിയ ജീരകത്തിന്റെ പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ അര ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നീട് ഞാൻ ഇവിടെ പൊട്ടറ്റോ നന്നായി വേവിച്ച് തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് ഉടച്ചെടുക്കാം ഇപ്പോൾ ഞാൻ നന്നായി ഉടച്ചി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നേരത്തെ നമ്മൾ മാറ്റി വെച്ച മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ പൊട്ടറ്റോ മയോനൈറ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി മസാലയിൽ മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം ഇപ്പോൾ അതിന്റെ മസാല ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ചീസും ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നിങ്ങളെ വലുപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇപ്പോ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ തടവി ഓരോരോ ബോൾസ് ആക്കി എടുക്കാം നമ്മുടെ കയ്യിൽ വെച്ച് ഒന്ന് പരത്തി എടുത്ത് ഓരോരോ ചീസിന്റെ സ്ലൈസ് നമുക്ക് ഇതിന്റെ ഉള്ളിൽ വെച്ച് കൊടുത്ത് ഒന്ന് ബോൾസ് ആക്കി ഉരുട്ടി എടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ മസാലയിൽ ചിക്കൻ ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടാണ് കാണിക്കുന്നത് അങ്ങനെ നമുക്ക് മുഴുവനായിട്ടും ഉരുട്ടി എടുക്കാം ഇപ്പോ ഞാൻ മുഴുവനായിട്ടും ഇവിടെ ഉരുട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നീട് നമുക്ക് ഇത് കോട്ടിങ്ങിന് വേണ്ടി കുറച്ച് ബ്രെഡ് ക്രംസും രണ്ട് കോയിമുട്ടയും എടുത്തിട്ടുണ്ട് കോയിമുട്ടയിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നീട് കുറച്ച് മൈദാ മാവ് എടുത്തിട്ടുണ്ട് ഓരോരോ ബോൾസും ഇതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം ഇപ്പോ ബോൾസ് മുഴുവനായിട്ട് മൈദാ മാവിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടയിൽ ഒന്ന് മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാം ഇപ്പോൾ ഞാൻ അതും റെഡി റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം വറുത്തെടുക്കാൻ ഞാൻ ഇവിടെ എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു എണ്ണ ഒന്ന് ചൂടായി വരട്ടെ ഇപ്പോൾ എണ്ണ പാകത്തിന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോരോ ബോൾസും അതിൽ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം തീ കുറച്ച് വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമുക്കിത് തിരിച്ചു മറിച്ചിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം
നിങ്ങള് ചീസ് ബോൾ തിരിച്ചു മറിച്ചിടുമ്പോൾ നിങ്ങൾ പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ ചീസ് ബോൾ ഗോൾഡൻ ബ്രൗൺ കളർ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ ബാക്കിയുള്ള എല്ലാ ബോളും നമുക്ക് എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയ ചീസ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആണ്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണിത്. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് ഈ ഇഫ്താറിന്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അല്ലാത്തപ്പോൾ നിങ്ങൾക്ക് 4 മണി സമയത്തും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു കിട്ടിന സ്നാക്ക് റെസിപ്പിയാണ് ഇത്. പിന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നു, നിങ്ങൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നല്ല നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും.